രക്തത്തുള്ളികൾ കൊണ്ട് ശതകോടികൾ നേടിയ 19-കാരിയുടെ ഇന്നത്തെ അവസ്ഥ. കോവിഡ് കാലത്ത് നാം ഏറ്റവും കൂടുതൽ കേട്ടതും ആശങ്കപ്പെട്ടതും രക്തപരിശോധനകളെ കുറിച്ചാണ്. കോവിഡ് നിർണയത്തിന് രക്തപരിശോധന മാത്രമല്ല, സ്രവ പരിശോധനയും ഉണ്ട് കേട്ടോ. പറഞ്ഞു വരുന്നത് കോവിഡിനെ കുറിച്ചല്ല, രക്തപരിശോധനയെക്കുറിച്ചാണ്. രക്തപരിശോധന കൊണ്ട് ശതകോടീശ്വരിയായ ഒരു യുവതിയെക്കുറിച്ച്. ഇതൊരു ഹോംസിൻ്റെ കഥയാണ്. ഹോംസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഷെർലക് ഹോംസിനെ കുറിച്ചായിരിക്കും. എന്നാൽ കുറ്റകൃത്യങ്ങളുടെ രഹസ്യം തേടി പോകുന്ന ഹോംസ് അല്ല ഇവൾ. ചെറു രക്തകണികകൾ കൊണ്ട് മനുഷ്യൻ്റെ ജൈവരഹസ്യങ്ങൾ തേടിപ്പോകുന്ന ഒരു 31-കാരി. രക്തപരിശോധനയിലൂടെയാണ് മനുഷ്യൻ്റെ എന്നല്ല സകല ജീവജാലങ്ങളുടെയും ജൈവരഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. വെറും കുഞ്ഞു രക്തത്തുള്ളികളിൽ നിന്ന് നമ്മുടെ ജനിതക ഘടന പോലും വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ അനേകർക്ക് ഗുണം വരുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഈ ഹോംസും നടത്തിയത്. ഈ ഹോംസിൻ്റെ ശരിയായ പേര് എലിസബത്ത് ആനി ഹോംസ് എന്നാണ്. എലിസബത്ത് ആനി ഹോംസ് കണ്ടുപിടിച്ച തെറാനോസ് എന്ന രക്തപരിശോധന സംവിധാനമാണ് ഫോർബ്സ് മാസികയുടെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് അവരെത്തിച്ചത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരി എന്ന പദവിയാണ് ഹോംസ് അതിലൂടെ സ്വന്തമാക്കിയത്. സ്വയം പ്രയത്നത്തിലൂടെ അവർ ഉയർച്ചയുടെ പടവുകൾ താണ്ടുകയായിരുന്നു എന്ന് വേണം പറയാൻ. 19-ാമത്തെ വയസ്സിലാണ് ആനി ഹോംസ് രക്തത്തുള്ളികൾക്ക് പിന്നാലെയുള്ള അവരുടെ യാത്ര ആരംഭിക്കുന്നത്. വാഷിംഗ്ടൺ DCയിൽ 1984 ഫെബ്രുവരി 3 ഹോംസ് ജനിച്ചത്. സർജൻ, എഞ്ചിനീയർ, ശാസ്ത്രജ്ഞൻ, 1-ാം ലോകമഹായുദ്ധ പോരാളി എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്നു ഹോംസിൻ്റെ മുതുമുത്തച്ഛനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആനി ഹോംസ് മെഡിസിൻ പഠിക്കാൻ തീരുമാനിക്കുന്നത്. ആനി ഹോംസ് മെഡിസിൻ പഠിക്കാൻ പോകുന്നത് ബന്ധുക്കളെല്ലാവരും തെല്ലൊരു ആശങ്കയോടെയാണ് നോക്കിക്കണ്ടത്. എന്തുകൊണ്ടാണെന്നല്ലേ, സൂചി കൊണ്ടാൽ മുട്ടുവിറയ്ക്കുന്ന ഹോംസ് എങ്ങനെ മെഡിസിൻ പഠിക്കും എന്നായിരുന്നു അവരുടെ ആശങ്ക. പക്ഷേ ഹോംസ് പറയുന്നു, അവരുടെ സൂചിപ്പേടിയാണ് തെറാനോസ് എന്ന സ്ഥാപനം തുടങ്ങാൻ പ്രേരകമായതെന്ന്. എന്തായാലും ആനി ഹോംസ് പഠിക്കാൻ ആരംഭിച്ചത് മെഡിസിൻ അല്ല, കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഹൂസ്റ്റണിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ചേർന്നു കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആരംഭിച്ചു. പഠന കാലയളവിൽ മികച്ച വിദ്യാർത്ഥിക്കുള്ള പ്രസിഡന്റ് സ്കോളർഷിപ്പും നേടി ആനി ഹോംസ്. തുടർന്ന് അവർ തൻ്റെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫസർ കാനിംഗ് റോബ്സണിൻ്റെ കീഴിൽ ഗവേഷണം നടത്താൻ തീരുമാനിച്ചു. ഗവേഷണവും ഇന്റേൺഷിപ്പും എല്ലാം കഴിഞ്ഞ് സ്റ്റാൻഫോർഡിൽ തിരിച്ചെത്തിയ ഹോംസ് ആദ്യം ചെയ്തത് ഒരു പേറ്റന്റ് അപേക്ഷ തയ്യാറാക്കലാണ്. ആ അപേക്ഷയിലൂടെയാണ് തെറാനോസ് എന്ന സാങ്കേതിക വിദ്യ വികസിച്ചു വരുന്നത്. ശരീരത്തിൽ ഘടിക്കുന്ന മൊബൈൽ ഫോൺ പോലുള്ള ഉപകരണം വഴി രക്തപരിശോധന നടത്താമെന്നായിരുന്നു ആ അപേക്ഷയുടെ ഉള്ളടക്കം. ഇത്തരത്തിൽ രക്തപരിശോധന നടത്തി ഓരോരുത്തർക്കും ആവശ്യമുള്ള അളവിൽ മരുന്നും നൽകാമെന്നായിരുന്നു ഹോംസിൻ്റെ മനസ്സിൽ വിരിഞ്ഞ ആശയം. പക്ഷേ ഹോംസിൻ്റെ ആദ്യ സംരംഭമല്ലേ, അതിനെ എല്ലാവരും സംശയദൃഷ്ടിയോടെയാണ് നോക്കിക്കണ്ടത്. തൻ്റെ ആദ്യ പരീക്ഷണത്തിനായി ഒരു നിക്ഷേപകരെയും അവർക്കു ലഭിച്ചില്ല. പക്ഷേ വിട്ടുകൊടുക്കാൻ ആനി ഹോംസ് തയ്യാറായിരുന്നില്ല. നിരന്തര പരീക്ഷണം കൊണ്ട് അങ്ങനെ ആനി ഹോംസ് വികസിപ്പിച്ചെടുത്തതാണ് തെറാനോസ്. തൻ്റെ കണ്ടുപിടുത്തം മികച്ചതാകുമെന്ന് ആനി ഹോംസിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 19-ാം വയസ്സിൽ തെറാനോസ് സാങ്കേതിക വിദ്യ പ്രയോഗിക്കാനായി ഒരു കമ്പനി സ്ഥാപിച്ചതും. മാതാപിതാക്കൾ അവളുടെ പഠനത്തിനായി കരുതി വച്ചിരുന്ന പണമായിരുന്നു ഹോംസ് കമ്പനിയുടെ മൂലധനമായി ഉപയോഗിച്ചത്. അങ്ങനെ റിയൽ ടൈംസ് ക്യൂർ എന്ന സ്ഥാപനം പിറവി കൊണ്ടു. ഈ കമ്പനിയാണ് പിന്നീട് തെറാനോസ് എന്നായി മാറിയത്. തെറാപ്പി, ഡയനോസിസ് എന്നീ പദങ്ങൾ ചേർന്നാണത്രേ തെറാനോസ് എന്ന പേരുണ്ടായത്. അന്നുവരെ രക്തമെടുക്കാൻ വേണ്ടി ശീലിച്ചിരുന്ന പരമ്പരാഗത രീതിയെല്ലാം അട്ടിമറിച്ചാണ് തെറാനോസ് കടന്നു വന്നത്. പുതിയവ വരുമ്പോൾ പഴയവ വഴിമാറും എന്നാണല്ലോ ചൊല്ല്. സൂചിയേക്കാൾ ചെറിയ, വളരെ ചെറിയ ഒരു സ്റ്റിക്ക്, അതുപയോഗിച്ച് ഒരൊറ്റ തുള്ളി രക്തമെടുത്ത് നാനോടയർ ട്യൂബിലേക്ക് മാറ്റും. എടുത്തത് ഒരു തുള്ളിയാണെങ്കിലും ഈ രക്തം ഉപയോഗിച്ച് 30-ലേറെ ടെസ്റ്റുകൾ ചെയ്യാനാകും എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ടെസ്റ്റ് നടത്തി പരിശോധന ഫലം വയർലെസ്സായി ഒരു ഡാറ്റാബേസിലേക്ക് അയക്കുകയാണ് ചെയ്യുക. അതിൽ നിന്ന് ആവശ്യം പോലെ ഡോക്ടർക്കോ രോഗിക്കോ വിവരങ്ങൾ അയക്കാവുന്നതാണ് ഹോംസ് തെറാനോസിലൂടെ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ. സാധാരണ 3 ദിവസം കൊണ്ട് ചെയ്യുന്ന ടെസ്റ്റാണ് നിമിഷനേരങ്ങൾക്കുള്ളിൽ തെറാനോസ് തീർക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ആശുപത്രികളെല്ലാം പിന്തുടരുന്നത് ഈ രീതിയുടെ ചെറുപതിപ്പുകളല്ലേ. അതുമാത്രമല്ല, ഒരു രോഗനിർണയത്തിനായി നാം എത്രയെത്ര പരിശോധനകളാണ് നടത്തുന്നത്. എന്നാൽ തെറാനോസിലൂടെ ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷ ഹോംസിന് ഉണ്ടായിരുന്നു. ലാഭകരമായതും ചെലവ് കുറഞ്ഞതുമായ ഒരു പരീക്ഷണം അതാണ് തെറാനോസ്. പിന്നീട് അങ്ങോട്ട് അഭൂതപൂർവമായ വളർച്ചയാണ് തെറാനോസിന് ഉണ്ടായത്. 200-ലധികം ടെസ്റ്റുകൾ ചെയ്യാൻ തക്ക രീതിയിൽ കമ്പനി വികസിച്ചു. മാത്രമല്ല, അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുവാനുള്ള ലൈസൻസും തെറാനോസിന് ലഭിച്ചു. വാൽഗ്രീസ് എന്ന മരുന്ന് വിതരണ ശൃംഖലയുമായി ചേർന്ന് 1000-ക്കണക്കിന് വെൽനസ് സെന്ററുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതിയും നടക്കുന്നുണ്ട്. കൂടാതെ മറ്റു സ്ഥാപനങ്ങളിൽ നൽകുന്നതിൻ്റെ 1/10 ഫീസ് നൽകിയാൽ മുഴുവൻ ടെസ്റ്റുകളും നടത്തിക്കൊടുക്കാമെന്ന് വാഗ്ദാനവും കമ്പനി നൽകിയിരുന്നു.
നിലവിൽ 18 US പേറ്റന്റുകളും 66 മറ്റു പേറ്റന്റുകളുമാണ് തെറനോസിന്റെ പേരിലുള്ളത് എന്ന് കേൾക്കുമ്പോൾ തന്നെ വളർച്ച എത്രത്തോളമാണെന്ന് ഊഹിക്കാവുന്നതല്ലേ? കാലിഫോർണിയയിൽ ഡോക്ടറുടെ കുറിപ്പില്ലാതെ രക്തപരിശോധന നടത്താമെന്ന പുതിയ നിയമം പാസാക്കിയതിന്റെ പിന്നിലും ആനി ഹോംസ് എന്ന വ്യക്തിയുടെ സാന്നിധ്യമാണ് കാണാൻ കഴിയുക. പക്ഷേ വിജയം എപ്പോഴും സുനിശ്ചിതമല്ലല്ലോ. ആനി ഹോംസിന്റെ ജീവിതം അത് തെളിയിക്കുന്നു. ഇനി ഹോംസിനെ വളർച്ച മറ്റുള്ളവരിൽ ഒട്ടേറെ സംശയങ്ങളാണ് ഉണ്ടാക്കിയത്. തെറാനോസിന് പിന്നാലെ സാങ്കേതിക വിദ്യ എന്തെന്ന് ശാസ്ത്ര സമൂഹം ആശ്ചര്യപ്പെട്ടു. ഈ സാങ്കേതിക വിദ്യ പരിശോധിക്കപ്പെടണമെന്ന് ശാസ്ത്ര ലോകത്തിന്റെ ആവശ്യം പരിഗണിച്ചപ്പോൾ എലിസബത്ത് ആനി ഹോംസ് എന്ന വനിത കെട്ടിപ്പൊക്കിയ കൊട്ടാരം വെറും ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതിന് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത്. 2018 ജൂണിൽ ആനി ഹോംസിനെ വഞ്ചനാ കുറ്റം ചുമത്തപ്പെട്ടു. കമ്പനിയുടെ സാങ്കേതിക അവകാശവാദങ്ങളെക്കുറിച്ച് ഹോംസ് സർക്കാരിനെയും നിക്ഷേപകരെയും തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ആദ്യ ആരോപണം. $500,000 ഇതിനായി ഹോംസ് പിഴയടക്കേണ്ടി വന്നത്. ഹോംസിന് വിലക്ക് വന്നു. ഓഹരികൾ തിരികെ നൽകേണ്ടി വന്നു. അങ്ങനെ തെറാനോസ് യുഗം അവസാനിച്ചു. കോവിഡിനെ തുടർന്ന് വിചാരണ നീണ്ടുപോയിരുന്നു. ഇപ്പോഴിതാ ഹോംസിന്റെ മനോനില പരിശോധിക്കാൻ കാലിഫോർണിയ കോടതി മനഃശാസ്ത്രജ്ഞരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. 2 ദിവസങ്ങളായി 14 മണിക്കൂർ നീളുന്ന പരിശോധന നടത്താനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹോംസിന് പുറമെ തെറാനോസ് മുൻ കമ്പനി പ്രസിഡന്റ് സണ്ണി ബൽവാനിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിരുന്ന ഇയാളുമായി ഹോംസ് ബന്ധത്തിലായിരുന്നു. എങ്കിലും ഹോട്ടൽ അവകാശിയായ ബില്ലി ഇവാൻസിനെയാണ് അവൾ വിവാഹം കഴിച്ചത്. 20 വർഷം വരെ തടവും 2.75 ദശലക്ഷം ഡോളർ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഹോംസിനും സണ്ണിക്കും മേൽ ചാർത്തിയിരിക്കുന്നത്. ഷോർട്ട് കട്ടിലൂടെയുള്ള വിജയത്തിനു പിന്നാലെ അതിവേഗമുള്ള പരാജയം സംഭവിക്കുമെന്നാണ് ലോകതത്വമെങ്കിൽ എലിസബത്ത് ആനി ഹോംസിന്റെ ജീവിതം അതിന് നല്ലൊരു ഉദാഹരണമായെടുക്കാം എന്ന കാര്യം ഉറപ്പാണ്. ABC അപ്ഡേറ്റ്സ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.